തൃശ്ശൂരിലെ പുലികളി അതിൻ്റെ സർവ്വരസത്തോടും കൂടി അങ്ങനെ സ്വരാജ് റൗണ്ടിന് ചുറ്റും കൊട്ടിക്കയറി നീങ്ങുകയാണ്. പുലികൾ ഒന്നൊന്നായി സ്വരാജ് റൗണ്ടിലെ പ്രധാന പവലിയന് മുമ്പിലെത്തി തങ്ങളുടെ പുലിക്കളി പ്രദർശനം കാഴ്ചവെച്ച് സ്വരാജ് റൗണ്ടിലെ മുന്നിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ സംഘമായ കാനാട്ടുകര സംഘത്തിൻ്റെ പുലികളി പ്രദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി അവർ തങ്ങളുടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി ഇവിടെ കൊട്ടിക്കയറുന്ന പ്രത്യേകിച്ചും തൃശ്ശൂർ നഗരത്തെ ഒട്ടാകെ തന്നെ ആവേശത്തിലാക്കിക്കൊണ്ട് പുലികളിയായി നീങ്ങുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ കുറേ നിമിഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഖില ചേരുന്നുണ്ട്. അഖില തൃശ്ശൂർകാരിയാണ്. അഖില, എങ്ങനെയുണ്ട് ഇത്തവണത്തെ പുലികളി? അഖിലയും എങ്ങനെയാണ് ഈ ആവേശത്തിന്റെ ഒരു 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 പരകോടിയിലാണോ ഇപ്പോൾ? സത്യത്തിൽ നമുക്കറിയാമല്ലോ, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്കൊക്കെ അതിന്റെ താളം ലയം ഒക്കെ തന്നെ ഈ തൃശ്ശൂർ പൂരമായാലും ഈ പറയുന്ന പുലികളിയായാലും ഒക്കെ തന്നെ അത് കണ്ടാൽ നിങ്ങൾക്കൊക്കെ ഒരു ഹരമാണ്. അത് മറ്റ് മലയാളികളെ പോലെയല്ല, തൃശ്ശൂർക്കാർക്ക് അതവിടെ രക്തത്തിൽ അലിഞ്ഞേർന്നാണ്. അഖിലക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ? ജോഷി, വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇപ്പോൾ സ്വരാജ് റൗണ്ടും ഇവിടുത്തെ ജനങ്ങളും ഈ തേക്കിൻകാട് മൈതാനവും എല്ലാം തന്നെ ഒരു അത്ഭുതമായി തന്നെ മാറുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാമവർമ്മ വിഭാവനം ചെയ്തിട്ടുള്ള പാർക്കുട്ടി നെയ്ത്തേരമ്മയും കൂടി വിഭാവനം ചെയ്തിട്ടുള്ള സ്വരാജ് റൗണ്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നിരവധിയായിട്ടുള്ള അത്ഭുത കാഴ്ചകൾക്ക് വഴിവെക്കുന്ന ഒരു മഹാസംഗമ ഭൂമിയായിട്ട് ലോകത്തിന് മുന്നിൽ അവതരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ മണിക്കൂറുകളായി 10,000 നിരവധി പേർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ഈ പ്രദേശത്ത് തെക്കേ ഗോപുര നടയിൽ ഒരൊറ്റ സംഘം മാത്രമാണ്, ശക്തൻ സംഘം മാത്രമാണ് ഇപ്പോൾ പുലികളി കളിച്ച് പോയിട്ടുള്ളത്. ഇപ്പോഴും കാത്തിരിപ്പിലാണ്. വിയൂർ സംഘം എത്തുമെന്ന് പറഞ്ഞിട്ടിപ്പോൾ 1 മണിക്കൂർ സമയമായി. ഇത് പ്രധാനപ്പെട്ട ഒരു ജഡ്ജിംഗ് പോയിന്റ് കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായിട്ട് ഇവിടെയായിരിക്കും പുലികളികൾ ചുവട് വയ്ക്കുക. ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് തൃശ്ശൂർക്കാർ മാത്രമല്ല, ഈ തൃശ്ശൂരിൻ്റെ പുലികളി സ്പിരിറ്റും തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശം ഉൾക്കൊണ്ടുള്ള മലയാളികൾ പല ഭാഗത്തു നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നു. ചെറിയൊരു നിരാശയിൽ തന്നെയാണ്, പക്ഷേ അവരുടെ ഒന്നും നിരാശ ഒരു തരത്തിലും വെറുതെ ആകില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും. നമ്മൾ പകൽ വെളിച്ചത്തിൽ കണ്ട കാഴ്ചകളെക്കാളും മനോഹരമായിരിക്കും ഇനി വരും മണിക്കൂറിൽ. ഫ്ലൂറസെന്റ് നിറങ്ങളിൽ കാണിക്കാൻ വേണ്ടി ഒരു കൗശലം കൂടിയാണ് പല സംഘങ്ങളുടെയും. അവരുടെ ഏറ്റവും ഭംഗിയാർന്ന അവരുടെ ആ ഒരു ചായമെഴുത്ത് ഏറ്റവും ഭംഗിയാർന്ന ഈ ഒരു സമയത്താണ് അവർക്ക് പുറത്തെടുക്കാൻ കഴിയുക. അങ്ങനെ ജഡ്ജസിനെ പരമാവധി ഏറ്റവും ഇംപ്രസ് ചെയ്യിക്കാനുള്ള അവരുടെ ഒരു കൗശലം കൂടിയാണ് ഈ വൈകി വരവെന്ന് കൂടി പലരും പറയുന്നുണ്ട്. പക്ഷേ ഇനി മണിക്കൂറുകൾ, 3 മണിക്കൂറുകൾ എല്ലാ സംഘങ്ങളും കൂടി 285 പുലികൾ ആയിരിക്കും സ്വരാജ് റൗണ്ടിലൂടെ എത്തുക. പക്ഷേ ജനസാഗരത്തിന് നടുവിലൂടെയായിരിക്കും അവർ ഓരോ ചുവടും വയ്ക്കുക. ഒരു അത്ഭുതമായി തന്നെ ഓരോ കാഴ്ചകളിലേക്കും ജനങ്ങൾ ആ ഒരു കാഴ്ചയെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് ഇതിനെ പുലികളിനെ കാണുന്നത്? ഞാൻ പുലികളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നതാണ്, വ്യക്തിയാണ്. കുറെ നാളായിട്ട് കാണാൻ പറ്റില്ല, ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ നെല്ലായിന്ന് വരുന്നു, ചാലക്കുടി അടുത്ത് നെല്ലായിന്ന് വരുന്നു. കുറച്ച് 1 മണിക്കൂറേ വെയിറ്റ് ചെയ്യുന്നു, ഇത് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ്. കണ്ടിട്ട് പോകണം ഫുള്ള്. എത്ര നേരം വൈകിട്ട് കാണുന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ്. നമ്മൾ ഈ കുറേ നാളായിട്ട് കുറേ പ്രശ്നങ്ങളായിരുന്നു, നമ്മൾ മലയാളിക്ക് എല്ലാ രാജ്യത്തും ലോകത്തൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷേ 5 വർഷമായിട്ട് പല പ്രശ്നങ്ങളും, പ്രളയം ഉണ്ടായിരുന്നു, കോവിഡ് �ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത്തവണ ഇത്രയധികം ആൾക്കാർ ഒരു ഒരുമിച്ച് വരികയാണ്. തിരക്കാത്ത തോന്നുന്നു കണ്ടിട്ട്, ഞാൻ കുറേ നാളെ കണ്ടിട്ട്, പക്ഷേ ഇത്ര തിരക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ ആൾക്കാർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, കാണാനായിട്ടുള്ള എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നത്. തോന്നാറുണ്ട് അത് ആരും ഡാൻസ് ചെയ്തു പോവും, അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് പുലികളി. അതുപോലെ തന്നെ അവർ ഡാൻസ് ചെയ്യുന്നത്. ശരിയാണ് അഖില, അഖില പറഞ്ഞപ്പോഴാണ് ഈ ഈ വൈകി വന്നതിന്റെ ഒരു രഹസ്യവും വൈകി വന്നതിന്റെ ഒരു ഒരു ട്രിക്കും ഒക്കെ എന്താണ് ഈ പുലികളി സംഘങ്ങളുടേതെന്ന് സത്യത്തിൽ ഇപ്പൊ പുറംനാട്ടുകാരനായി എനിക്ക് മനസ്സിലായത്. കാരണം ഫ്ലൂറസന്റ് പുലിക്കായിട്ടുള്ള കാത്തിരിപ്പാണ് എനിക്ക് തോന്നുന്നു ഈ സ്വരാജ് റൗണ്ടിന് ചുറ്റും ഉള്ളവരൊക്കെ തന്നെ. ശ്രീധരൻ നമുക്കപ്പോ ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ പുലികളി സംഘങ്ങൾ, പുലികളികൾ മാത്രമല്ല, എത്രയോ വലിയ, എനിക്ക് തോന്നുന്നു, നിശ്ചല ദൃശ്യങ്ങൾ, എത്രയോ മനോഹരമായ നിശ്ചല ദൃശ്യങ്ങൾ ഈ ഓരോ ദേശക്കാർക്കൊപ്പം ഇറങ്ങിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി പുലികളി സംഘങ്ങൾക്കൊപ്പം വലിയ നിശ്ചല ദൃശ്യങ്ങളാണ് ഇത്തവണ ഇറങ്ങിയിരിക്കുന്നത്. എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു രസം കൂടി ഇത്തവണ? തീർച്ചയായും അതിഗംഭീരമായ നിശ്ചല ദൃശ്യങ്ങളും പ്ലോട്ടുകളാണ് ഇപ്പോൾ ഓരോ ദേശക്കാരും ഓരോ സംഘങ്ങളും ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പോയിന്റിൽ, അതായത് നടുവിനാലിനും നായ്ക്കനാലിനും ഇടയിലുള്ള പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ കാണുന്നത് സീതാറാം മനുഷ്യന്റെ പുലികളുടെ യാത്രയാണ് കാണുന്നത്. അവരുടെ നിശ്ചല ദൃശ്യം നമുക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവരുടെ നിശ്ചല ദൃശ്യം ഈജിപ്തിലെ ഫറവോമാരുടെ അന്തപുരവും മമ്മിയുടെ മാതൃകയിലുള്ള ഒരു ആർക്കിടെക്ചർ ശൈലിയാണ് അവർ ഒരുക്കി. അതിലെ പുലികൾ ഉൾപ്പെടെയുള്ള പുലികൾ
ആണ് ഈ സംഘത്തിനുള്ളത്. അവരുൾപ്പെടെ നിലയുറപ്പിച്ചിരിക്കുന്നത് ഈ നിശ്ചല ദൃശ്യത്തിനൊപ്പമാണ്. വളരെ വർണ്ണവൈവിധ്യം ശരിക്കും അതിൻ്റെ ഒരു മേക്കിംഗ് അതുപോലെ തന്നെയുണ്ട്. അതിൻ്റെ നിർമ്മാണം നിർമ്മിതി എല്ലാം തന്നെ ഈ നമ്മൾ പറയുന്ന ഈജിപ്തിലെ ഫറവോമാരുടെ കാലഘട്ടത്തിലെ വാസ്തു രീതിക്ക് അനുയോജ്യമായ തൃശ്ശൂരിനെ പുളകം കൊള്ളിച്ചുകൊണ്ട് പുലികൾ ഒന്നൊന്നായി സ്വരാജ് റൗണ്ടിന് ചുറ്റും കറങ്ങി നീങ്ങുന്ന ആ കാഴ്ചകളാണുണ്ട്. ഇനി